ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കടലപ്പരിപ്പ് കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പൊ നമുക്ക് ഒട്ടും വയ്ക്കേണ്ട വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഞാനിപ്പോ ഇവിടെ ഒരു 8 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 8 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 നേന്ത്രപ്പഴമാണ്. പിന്നെ നമുക്ക് 2 കപ്പ് പഞ്ചസാര വേണം. അപ്പോൾ അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് കയമരിയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 250 ഗ്രാം കടലപ്പരിപ്പാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് 2 തേങ്ങ നല്ലോണം ഗ്രേറ്റ് ചെയ്തതും വേണം. അപ്പൊ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇതുണ്ടാക്കി എടുക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് ഈ കയമരി ഒന്ന് ഇട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചുവന്നുള്ളിയും പിന്നെ ഏലക്കായും ഇട്ടെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചെടുത്തിട്ടും ഇത് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ നമ്മളൊരു 1 മിനിറ്റോളം ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പൊ ഇത് നല്ലോണം അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചെടുത്തിട്ട് ഇത് നമുക്ക് അതിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ അരിച്ചെടുത്തതിൽ നിന്ന് ബാക്കി വന്നത് ഈ മിക്സി ജാറിൽ തന്നെ ഇട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇപ്പം 1 തേങ്ങ ഗ്രേറ്റ് ചെയ്തത് ഇട്ടെടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം എടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള 1 തേങ്ങ ഇട്ട് അടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മുഴുവനായിട്ട് ഇട്ട് അടിക്കരുത്. ഫസ്റ്റ് 1 തേങ്ങയുടെ ഹാഫ് ഇട്ടെടുക്കാം, എന്നിട്ട് അടിച്ചെടുക്കാം, എന്നിട്ട് ബാക്കി ഹാഫ് ഇട്ടെടുക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ചായി ഇട്ടിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ തേങ്ങ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഈ തേങ്ങനേക്കാൾ കുറച്ച് കുറവായിട്ട് വെള്ളം ചേർത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നല്ലോണം അടിച്ചെടുക്കുക. അപ്പൊ ഇത്രയും വെള്ളമാണ് വേണ്ടത്. അടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ് അതിലേക്ക് ഇട്ടെടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ 1 പാൽ ഇവിടെ റെഡിയായി. ഇതേപോലെ തന്നെ നമുക്ക് 2 പാലും 3 പാലും ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 2 പാലും ഇവിടെ റെഡിയായി. ഇനി നമുക്ക് 3 പാല് തയ്യാറാക്കിയെടുക്കാം. ഇപ്പൊ ഇതാ നമ്മുടെ 3 പാലും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു 3 പാലിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ആ ഒരു അരിയുടെ മിക്സ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പഞ്ചസാര ചേർത്തെടുക്കാം. പിന്നെ ഒരു 1 ടീസ്പൂണ് ഉപ്പും കൂടി ഒന്ന് ചേർത്തെടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ബാക്കി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുപ്പത്ത് ഒരു ഉരുളി വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് ഒരു മിക്സ് ഇതിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് നമ്മളിത് കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിലേക്കിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം. അപ്പോൾ നമ്മൾ ഇത് ഇളക്കാതെ നിന്നാൽ ഇത് ഫുള്ളായിട്ട് അടുക്കി പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം. Thank you.
ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിലേക്ക് പായം ചേർത്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് തിക്കാവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിക്കായി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ രണ്ടാം പാല് ചേർത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിക്കാവുന്ന വരെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടേ നിൽക്കണം, അല്ലാണ്ട് നമ്മൾ ഇതിങ്ങനെ നിർത്തി നിർത്തി ചെയ്യരുത്, മിക്സ് ചെയ്തുകൊണ്ടേ നിൽക്കണം. അപ്പോൾ ഇതൊന്ന് തിക്കാവുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തോളാം. ഇപ്പോൾ അതായത് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഒന്നാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതായത് ഇപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് ഇതിലേക്ക് ഇട്ടെടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ താഴെ കമൻ്റ് രേഖപ്പെടുത്താം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമർത്ത്. അപ്പം ഇനിയും നല്ല അടിപൊളി വീഡിയോ കാണുന്നതുവരെ ബൈ.